ഹലോ, നമസ്കാരം. ഐ എം രജിത. റിസ ഫ്രം ഒഡീഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി കൊണ്ടാണ്. പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ണിയപ്പമാണ്. ഇനി ആരും പറയരുത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയരുത്. അവർക്ക് വേണ്ടിയുള്ള ഉണ്ണിയപ്പമാണ്. ഇതാ ഗോതമ്പ് പൊടിയുണ്ട്, പഞ്ചസാരയുണ്ട്, രണ്ട് ഏലക്കായുണ്ട്, ഒരു പഴം. വലിയ പഴമായതുകൊണ്ടാണ് ഒന്ന്, ഇല്ലെങ്കിൽ രണ്ടെണ്ണം ഉപയോഗിക്കണം. ഇത് ബേക്കിംഗ് സോഡയുണ്ട്. വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ച് പഴം അരച്ചെടുക്കണം. കുഴച്ചിട്ട് ഇത് അവിടെ ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നു. അരമണിക്കൂറായി കുഴച്ച് വെച്ചത്, അരമണിക്കൂറിന് ശേഷമുള്ള ഇതാണ്. ഇതുപോലെ വേണം, അധികം കട്ടിയാവരുത്, അധികം വെള്ളവും ആവരുത്, ഈ പൊസിഷൻ വേണം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. സെസാമിൻ്റെ ഓയിൽ ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ ഫുള്ള് ഒഴിക്കണം. ഇതുപോലെ മുഴുവനായിട്ട് എണ്ണ ഒഴിക്കണം, ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ നല്ല പൊന്തി വരുന്നുണ്ട്. കുറച്ച് എണ്ണ ആയതുകൊണ്ടാണ് പൊന്തി വരുന്നത്. ഡബിള് പൊന്തി വന്നു. ഇതല്ലതാ ഓടിക്കളിക്കുന്നുണ്ട്. ഇതാ ഇനി ഇത് മറിച്ചിടാം. ആയതൊക്കെ നമുക്ക് മറിച്ചിടാം. നല്ല അടിപൊളി ഉണ്ണിയപ്പാണ്. എണ്ണയിൽ കിടന്ന് നല്ല ബൾബ് പോലെ പൊന്തിയിട്ടുണ്ട്. നല്ല സോഫ്റ്റി ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുഴച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് അരമണിക്കൂർ വെച്ചപ്പോൾ തന്നെ കണ്ടില്ലേ എന്തുമാത്രം പൊന്തി വന്നു. ഇതിൽ നമുക്ക് തേങ്ങാക്കൊത്തോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു പഴം അരയ്ക്കുക, പഞ്ചസാര അല്ലെങ്കിൽ വെള്ളം, എന്നിട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഉപ്പിടണം. എന്നിട്ട് ഇതായി ഇടതാ കുത്തി ഇങ്ങനെ എണ്ണ കളയുക, ഇങ്ങനെ വെക്കുക. നല്ല സോഫ്റ്റി ഉണ്ണിയപ്പമാണിത്. ഇതെല്ലാം ആയി ഇതെടുക്കുകയാണ്. ഇതിന് ഒഡീഷയിൽ പറയുന്ന പേര് മധുര കേക്ക് എന്നാണ്. ഇതുപോലെ മൈദ കൊണ്ടും റവ കൊണ്ടൊക്കെ ഇവർ ഉണ്ടാക്കാറുണ്ട്. നമുക്കാണിത് ഉണ്ണിയപ്പം. ഇതാക്കിയ ഉണ്ണിയപ്പം ഇതാ നല്ല സോഫ്റ്റാണ്. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. നല്ല സ്പോഞ്ച് പോലെയുണ്ട്. ഇതാ നല്ല സ്പോഞ്ച് പോലെയുണ്ട്. അടിപൊളി ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഈ ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനിൽ പോയാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടി ഉണ്ടാവണം. ഇനി നല്ല അടിപൊളി ഒരു റെസിപ്പിയുമായി ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.